സാധകന്മാർ ആദ്യം അചേതന ശബ്ദാദി വിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം ചെയ്യണം. സാധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആത്മസ്പർശമില്ലാത്ത എല്ലാത്തിൻ്റെയും പരിത്യാഗം. അസത്യം, അനർഥം തുടങ്ങിയതെല്ലാം ചേതനയില്ലാത്തതാണ്. പക്ഷെ നമ്മൾ ആധ്യാത്മിക തലങ്ങളിൽ ചെന്നാലാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടിയിരുന്ന ഏറ്റവും കൂടുതൽ വിഷയങ്ങളെ സ്പർശിച്ച് പറയുന്നത്. വളരെ അപൂർവം ആളുകൾ മാത്രമേ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുള്ളൂ. അപൂർവം ആളുകൾ ഒഴിഞ്ഞു നിൽക്കും. എന്താ അങ്ങ് അവിടെ കണ്ടല്ലോ പെട്ടെന്ന് പോകുന്നത്? ഓ, അത് പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷയമായി ചർച്ച. അവരിരുന്ന് വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ചർച്ച ചെയ്ത് മടുത്തിട്ടല്ലേ വന്നേ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്താ ക്ലാസ് കഴിഞ്ഞപ്പോഴേ വിട്ടത്? ക്ലാസ് കഴിഞ്ഞു, കഴിയാനുള്ളത് കഴിഞ്ഞു, ഇനിയുള്ളതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളാണ്, അമൃതമായ കാര്യങ്ങളാണ്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി പിരിവ് നടത്തുന്ന കാര്യം, ഇനി അവിടെ അത് ചെയ്യുന്ന കാര്യം, ഇത് ചെയ്യുന്ന കാര്യം, അതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ വിട്ടതാണ്. എന്താ അങ്ങ് അതിലൊക്കെ പങ്കെടുക്കാത്തത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ലൗകികരുടെ കാര്യങ്ങളാണ്, അതൊക്കെ വേണ്ടതാണ്, അതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷെ എൻ്റെ അല്ല, എൻ്റെ ലോകമല്ല. ഇങ്ങനെയുള്ളത് വളരെ വിരളമാണ്. ആയിരത്തിൽ ഒന്നുണ്ടായെങ്കിൽ ഉണ്ടായിന്നേ പറയാൻ പറ്റും, അത്ര വിരളമാണ്. മറിച്ച് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പെട്ടാൽ പോലും ഓരോ തരം പ്ലാനും പദ്ധതികളുമാണ്. അതൊക്കെ വിഷയ ഉപഭോഗരചനയ്ക്കുള്ള പ്ലാനും പദ്ധതികളുമാണ്. ഒരളവ് വരെ ഗൃഹസ്ഥാശ്രമങ്ങളിൽ നടക്കേണ്ട കാമ്യകർമ്മങ്ങളെല്ലാം വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കുമൊക്കെ വ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വഴക്കുകളും വക്കാണങ്ങളും കേൾക്കുന്നു. അതിൽ നിന്നാണ് മോചനം നേടേണ്ടത്. അപ്പോൾ ഏതിൽ ചേതനയില്ല അത് അചേതനമാണ്. സാധകന്മാർ ആദ്യം അചേതന ശബ്ദാദി വിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം ചെയ്യണം. ഭഗവന്നാമം തന്നെ വിളിച്ച് സാധകൻ സാധനയെ ചെയ്യണം. നോക്കിയാൽ മതി, പാഞ്ചാലിയുടെ കാര്യം നോക്കിയാൽ മതി, നമ്മൾ മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. പാഞ്ചാലി അനേകം വിളി വിളിച്ചു. ദ്വാരകാവാസിൻ എന്നൊക്കെ വിളിച്ചു, ഒരു രക്ഷയും പെട്ടില്ല. അവസാനമാണ് വിളിച്ചത് എൻ്റെ ഹൃദയാദിനാഥ. അപ്പം തൊട്ടടുത്താണ് തപ്പന്ന് നെയ്യാൻ തുടങ്ങി. വസ്ത്രാക്ഷേപ സമയത്ത് വിളിക്കാമെന്നൊക്കെ വിളിച്ചു. അപ്പോൾ ആ വിളി, കാരണം ഭഗവാൻ ദ്വാരകയിലിരിക്കുക, ഇങ്ങ് വരാൻ താമസിക്കും. മറിച്ച് ചേതനാപൂർണമായി വിളിച്ചപ്പോൾ ശക്തിയുണ്ടായി. അതുപോലെ ഉപനിഷത്തുകളുടെ പാഠവും മഹത്തായ പുണ്യമാണ്. മന്ത്രത്തിൻ്റെ ശക്തി പ്രസിദ്ധമാണ്. എല്ലാറ്റിലുമധികം ചേതനയായ ശബ്ദം ഓംകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മറ്റചേതനങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കി വഴക്ക് പറയുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്താൽ ഓം തത്സത് ഇതി പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടാം. വെറും ശബ്ദം മതി. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ ഇത് വളരെ സ്പഷ്ടമായി വർണ്ണിക്കുന്നുണ്ട്. ഏത് കർമ്മത്തിലും ഏത് വേളയിലും ഓം തത്സത്.
മറ്റുള്ളവരിന്ന് പരദൂഷണം പറയുക, എതിർക്കാനൊന്നും പോകണ്ട. തൊഴുതോം തത് സത് വിട്ടുകൊള്ളുക. അവർക്കും മനസ്സിലാവുകയൊന്നുമില്ല, അവരും എനിക്ക് വേണ്ട തെരു പറഞ്ഞിട്ട് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അവരാലോചിക്കും, എന്താ ഇയാൾ എപ്പോഴും ഓം തത് സത് എന്ന് പറയും. പിന്നെ അവർ ഇയാൾക്ക് പേരിടും. അവർക്ക് ഈ പേര് വിളിക്കാൻ ശരിക്കും അറിയാത്തത് കൊണ്ട് ഓമാനന്ദ എന്നൊക്കെ വിളിക്കുന്നതിന് പേര് ഓം മാങ്ങാനന്ദ സ്വാമി എന്നൊക്കെ വിളിക്കും. ചിലപ്പം മനസ്സിലായില്ല. അപ്പോൾ എളുപ്പമുള്ള വഴി ഇതാണ്, ഓം തത് സത്. ദാനം ചെയ്യുമ്പോഴും ഓം തത് സത് എന്ന് പറഞ്ഞു കൊടുത്താൽ പാത്രം ശരിയല്ലെങ്കിലും നന്നായിരിക്കും. അന്നദാനമൊഴിച്ചുള്ള എല്ലാത്തിനും പാത്രമറിഞ്ഞേ ചെയ്യാവുന്ന, ദുഷ്ടപാത്രത്തിൽ അർപ്പിക്കരുതെന്നാണ്. പക്ഷെ വന്ന് ചോദിക്കുന്നു, കയ്യിലുണ്ട്, കൊടുത്തേ പറ്റൂ. അപ്പോൾ ഓം തത് സത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓമാണ് ഏറ്റവും ചേതനാപൂർണമായ ശബ്ദം. അകാര ഉകാര മകാരങ്ങളോടുകൂടിയ സകല ശാസ്ത്ര വിജൃംഭിതമായ ശബ്ദമാണ് പ്രണവം. അതുകൊണ്ട് പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും അതുകൊണ്ട് അവർ വച്ചിരുന്നു. അതുകൊണ്ട് വളരെ ഓമിത്യേതദക്ഷരമിതം സർവം യച്ച തൃകാലാതീതം തദപ്യോങ്കാരയേവ. അതുകൊണ്ട് പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. പ്രണവം തന്നെ എഴുതുക. അതുകൊണ്ട് മനസ്സിൽ സങ്കല്പവികൽപ്പങ്ങൾ അധികമുണ്ടാകുമ്പോൾ, മനോരാജ്യമുണ്ടാകുമ്പോൾ, അസ്വസ്ഥമാകുമ്പോൾ, ക്രോധലോഭാദി ദോഷങ്ങൾ മനസ്സിനെ ആക്രമിക്കുമ്പോഴൊക്കെ രക്ഷപ്പെടണോ, അതിദീർഘമായി ഓംകാരം ഉച്ചരിക്കുക. അകലെ നിന്നൊരാൾ വരുന്ന കണ്ടു, പോവുകയില്ലെന്നറിയാം, ഇനി ഒരു സ്വസ്ഥതയും കിട്ടുകയില്ലെന്നറിയാം. കാരണം ഇവൻ വിഷയലോലുപനാണ്. കുറേ കഥകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. അന്യരെ ദുഷിക്കാനുള്ളതും കൊണ്ടാണ് വരുന്നത്. ഇതിനൊന്ന് കേൾക്കാൻ താല്പര്യവുമില്ല. പക്ഷെ കേട്ടു തുടങ്ങിയാൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. മനസ്സിലായില്ല. കാരണം അത് അവതരിപ്പിക്കുന്നത് ഒരു പരിണാമഗുപ്തിയിലാണ്. ചെല്ലു വളരെ മിടുക്കന്മാരാണ്. തീരെ താല്പര്യമില്ലാത്തവരുടെ അടുക്കൽ വന്ന് ഇരുന്ന് പറഞ്ഞു തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അവനെ താല്പര്യം ജനിപ്പിച്ചിരിക്കും. അപ്പോൾ ഇരിക്കുന്നയാൾ എന്തെങ്കിലുമോ കൊടുക്കും. അപ്പോൾ നമ്മൾ വീണു എന്നതിന് അർത്ഥം. അത് അങ്ങനെയുള്ളവരെ അകലെ കാണുമ്പോഴേ ദീർഘമായി ഓംകാരം ജപിക്കുക. അതാണ് പരിഹാരം. ഒറ്റ പ്രാവശ്യം ജപിക്കുമ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വന്നവൻ അവിടെ നിന്ന് തിരിയും. ഉറപ്പാണ്. നിങ്ങൾ ജപിക്കുന്നത് ദീർഘമായാണോ, ബീജബിന്ദുവാദികളോടുകൂടിയാണോ, അകാര ഉകാര മകാര അമാത്ര ബീജബിന്ദുക്കളോടുകൂടിയാണോ ഓങ്കാരം അവൻ്റെ ഉള്ളിൽ അസനാവിരം ഒരു ആന്തോളനമുണ്ടാക്കും. ഇപ്പം മുകളിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇപ്പം പതുക്കെ ഒന്നുകിൽ റൈറ്റ് അബൌട്ട്, ഇല്ലെങ്കിൽ ഇവന് പറ്റിയ ഒരുത്തനെ ദൈവം അവൻ്റെ വടക്ക് പുറത്ത്, അവൻ നിൽക്കുന്നതിൻ്റെ വടക്ക് വശത്ത് സൃഷ്ടിക്കും. അപ്പം കണ്ടുകൊണ്ട് ചോദിക്കും, എന്താ ഇവിടെ നിൽക്കുന്നത്? പിന്നെ അവർ വർത്തമാനം പറഞ്ഞ് അങ്ങ് പൊക്കോളൂ. അപ്പം നിങ്ങൾ ഇറങ്ങിച്ചെല്ലരുത്, വിളിക്കരുത്. മനസ്സിലായില്ല. ദീർഘമായി ഓങ്കാരം ജപിക്കുക. ആ ഒന്ന് നോക്ക്, ആ പോകുന്ന കാണാം. ഒന്നുകിലവൻ ബയേ മൂട്ട്, അല്ലെങ്കിൽ ദഹിനേ മൂട്ട്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഭഗവാൻ അവന് പറ്റിയ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ പൊക്കം കുറഞ്ഞു കുറഞ്ഞിങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെ ലംബാദഹനെ ചോട്ടാ ഭായി ഏക്ക് ലൈൻ മേ കദ്വാർ എന്ന് പറഞ്ഞ് നിൽക്കും. നിങ്ങളിവിടെ സ്വസ്ഥമായിരിക്കും. ഇതാണ് എൻ്റെ വഴി.
യാതൊരു സംശയവുമില്ല. ഇതൊന്നും സംശയമില്ലാത്ത സാധനങ്ങളാണ്. ഒരുത്തനെ ഒഴിവാക്കണോ? അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കോശാന്തര ദേവതകളിൽ ഉണ്ടാകുന്ന ഒരു ഭാവരശ്മി, 360 രശ്മി സമൂഹങ്ങളുള്ള സൗരവും ആഗ്നേയവും ചന്ദ്രമസും ചേർന്ന രശ്മി, അതിലെ ചന്ദ്രമസുള്ള കുളിർമയുള്ള രശ്മി നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുമ്പോൾ സൂര്യചന്ദ്രാഗ്നി സ്പർശമായ ശബ്ദം കൊണ്ടുപോകുമ്പോൾ അവിടെ ചന്ദ്രമസിരിക്കുന്നിടത്തെ മൂലകന്ധത്തെ ഭണാഗ്രം കൊണ്ട് കുറേശ്ശെ ദ്രവിപ്പിക്കുന്നത് പോലുള്ളൊരു അനുഭൂതിയുടെ അംശത്തിൽ ആ രശ്മി സമൂഹങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഒന്നുകിൽ അവൻ നിങ്ങൾക്കനുഗുണമായി നിങ്ങളെ കേൾക്കാൻ ശ്രവണം ചെയ്യാൻ തയ്യാറാകുന്നവനായി മാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഥ്യമല്ലാത്തവനാണെന്നറിഞ്ഞ് ഓടുകയോ രണ്ടിലൊന്ന് ചെയ്യും. ഇതിനൊന്നും നിങ്ങളൊരു യുദ്ധത്തിനും പോകണം. സനാതനധർമ്മി ഒരു വടിയും എടുക്കണ്ട. അതൊക്കെ പാശ്ചാത്യന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. അത് സംരക്ഷിക്കാൻ ഒരു വടിയും വേണ്ട. അതിന് ഭാരതീയനാകണം. ആ രശ്മി സമൂഹത്തിൽ ചന്ദ്രമസായിരിക്കുന്ന രശ്മി സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം. അവൻ്റെ അന്തഃക്കരണത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അപരൻ്റെ ഹൃദയത്തിനകത്തുണ്ടാക്കുന്ന പരിണാമ പ്രക്രിയകളാണ് ഒന്നുകിൽ അവൻ്റെ ഓട്ടം അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഇരിപ്പ്. ഓടണോ ഇരിക്കണോ എന്നവൻ തീരുമാനിച്ചിരിക്കും. ഇതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് വളരെ നീട്ടി ഉച്ചരിക്കുക, അതാണ് പരിഹാരം. ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജീയതേ. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാ, അല്ല എൻ്റെ സ്വന്തമൊന്നുമല്ല.